കഴിഞ്ഞ ദിവസം 12 വയസ്സുള്ള മകനായിട്ട് ഒരാൾ ക്ലിനിക്കിൽ കയറി വന്നു. അയാളും ഭയങ്കര പൈതൃകാന്തനായിരുന്നു, കുട്ടിയാണെങ്കിലും അതിലും ടെൻഷൻ. അയാൾ പറഞ്ഞത് അയാളും ഭാര്യയും ജോലിക്ക് പോയി തിരിച്ചു വരുമ്പോൾ വീട്ടിൽ ഈ പയ്യനും 12 വയസ്സിലെ ഈ പയ്യനും അവൻ്റെ ചെറിയ രണ്ട് കുട്ടികളും പിന്നെ അടുത്ത വീട്ടിലൊരു കുട്ടിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവർ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കളിക്കുന്നതിനിടയിൽ പെട്ടെന്ന് ഈ പയ്യന് പെട്ടെന്ന് നെഞ്ചിടിപ്പ്, കിതപ്പ്, ശ്വാസം മുട്ടൽ, ഭയങ്കരമായ ടെൻഷൻ ഇതെല്ലാം കൂടെ വന്ന് അടുത്ത വീട്ടിലെ ആൾ ഇയാളെ ഓഫീസിൽ നിന്ന് വിളിച്ചു വരുത്തി. അങ്ങനെയാണ് ഇയാൾ പരിചയമുള്ള ഒരു ഡോക്ടർ എന്നുള്ള നിലയിൽ എൻ്റെ അടുത്ത് വന്നത്. അപ്പം നമ്മുടെ ഏതൊരു രോഗി വരുമ്പോഴും ആദ്യം ആ ആർക്കാണോ പ്രശ്നമുള്ളത് അയാളോടാണ് നമ്മൾ വിവരങ്ങൾ ചോദിക്കുക. അപ്പം ഈ കുട്ടിയോട് കാര്യങ്ങൾ ചോദിച്ചു. അവൻ ആദ്യം കുറച്ചു നേരം വേറെ എന്തെല്ലാമോ പറഞ്ഞുകൊണ്ടിരുന്നു, പിന്നെ അവൻ കാര്യത്തിലേക്ക് വന്നു. അപ്പം ഈ കുട്ടികളെല്ലാവരും കൂടി അവിടെ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം 12 വയസ്സായെങ്കിലും ഒളിച്ചും പാത്തും കളിയാണ്, നമ്മുടെ ഈ പള്ളനും പോലീസും, പട്ടത്തെ കള്ളനും പോലീസും കളി. അപ്പോൾ ഇവന് ഒളിക്കാൻ വേണ്ടി ഒരു കട്ടിലിന് ചോട്ടി കയറി. കട്ടിലിൻ്റെ ചോട്ടി കയറിയപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ആരോ ആയിരിക്കണം, ആ കട്ടിലിൻ്റെ തുറന്ന് ഉള്ള ആ അടിഭാഗത്ത് തുറന്നിരിക്കുന്ന ഭാഗമുണ്ടല്ലോ, അതെന്തോ വെച്ചാൽ അങ്ങ് അടച്ചു കളഞ്ഞു. തമാശയ്ക്ക് ചെയ്താണ്. ആദ്യത്തെ 10 സെക്കൻഡ് ഒന്നും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞാൽ ഇവന് ഉള്ളിൽ വല്ലാത്തൊരു ഭയം വന്നു തുടങ്ങി. ഹൃദയം വല്ലാതെ മിടിക്കുന്ന പോലെ തോന്നി, വല്ലാതെ വിയർക്കാൻ തുടങ്ങി, വല്ലാത്ത ക്ഷീണം, നെഞ്ചില് കനം, അങ്ങനെ പല പല പ്രശ്നങ്ങളും മൂപ്പർക്ക് വന്നു തുടങ്ങി. അപ്പം കുറച്ച് നേരം തട്ടിയ ഇപ്പം കുട്ടികൾ വിചാരിച്ചു ഇത് തമാശ കളിക്കുകയായിരിക്കും എന്ന് വിചാരിച്ചിട്ട് പിള്ളേരാദ്യം തുറന്നു കൊടുത്തില്ല. അപ്പം അതോടുകൂടി ഇവൻ്റെ ആദ്യം വല്ലാതെ കൂടി, അവനാകെ മരിച്ചു പോകുന്നുള്ളൊരു തോന്നൽ വന്നെന്നാണ് പറയുന്നത്. അപ്പം അതോടെ ഇവൻ ഉറക്കെ കരയാൻ തുടങ്ങി. കരച്ചിലിന് ശക്തി കൂടിയപ്പം ഈ കുട്ടികൾ ഓടി വന്ന് ഇത് തുറന്നു കൊടുത്തു. അപ്പം അന്ന് പുറത്ത് വന്നതിന് ശേഷം ഇവൻ്റെ ഈ ടെൻഷൻ വിടുന്നില്ല, നെഞ്ചിടിപ്പ് കുറയുന്നില്ല, നെഞ്ചില് കനം പോലെയുള്ള അവസ്ഥ കുറയുന്നില്ല. അതാണ് അപ്പോഴത്തെ ഒരു അവസ്ഥ. ഡോക്ടർ ഹെൽത്ത് ജോക്സ് ആൻഡ് ഡോക്സിലേക്ക് സ്വാഗതം. ഇപ്പം നിങ്ങൾ കേട്ടത് ക്ലോസ്ട്രോഫോബിയ എന്ന് പറഞ്ഞ ഒരു ഫോബിക് ഡിസോർഡറിലെ, ഒരു സെലക്റ്റീവ് ഫോബിക് ഡിസോർഡറിലെ സിംറ്റംസ് ആണ്. അപ്പം എന്താണ് ക്ലോസ്ട്രോഫോബിയ? അടഞ്ഞ സ്ഥലങ്ങളോടുള്ള അകാരണമായ ഭീതിയാണ് ക്ലോസ്ട്രോഫോബിയ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. അപ്പം ഇത് പല ആളുകൾക്കും പല രീതിയിലും ആകാം. ചിലർക്ക് വളരെയധികം അടഞ്ഞ സ്ഥലങ്ങളോട് മാത്രമേ പ്രശ്നം ഉണ്ടാവുള്ളൂ. ഉദാഹരണത്തിന് ഒരു ചെറിയ ലിഫ്റ്റ്, അവർക്ക് വലിയ ലിഫ്റ്റിൽ പോലും പ്രശ്നം ഉണ്ടാവില്ല. ചിലർക്ക് വലിയ ലിഫ്റ്റിൽ പ്രശ്നം ഉണ്ടാകാം, അടഞ്ഞു കിടക്കുന്ന ഒരു റൂമിൽ പ്രശ്നം ഉണ്ടാകാം, ബാത്റൂമിൽ പ്രശ്നം ഉണ്ടാകാം, ചെറിയ റൂമുകളിൽ, അതുപോലെ തിരക്കുള്ള ബസ്സുകളിൽ, ആൾത്തിരക്കുള്ള സ്ഥലങ്ങളിൽ, ഇവിടെയെല്ലാം ഒരു ടെൻഷൻ അനുഭവപ്പെടാം. അപ്പോൾ ഇതിന് പല രീതിയിലുള്ള കാരണങ്ങളും പറയുന്നുണ്ട്. അപ്പോൾ ഒരു കാരണം പറയുന്നത് ജനിതകപരമായ കാരണമാണ്. GPM6A എന്ന് പറഞ്ഞ ഒരു ജീനിൽ ഉണ്ടാകുന്ന വ്യത്യാസം കൊണ്ട് ഇങ്ങനെ ഉണ്ടാകാം എന്ന് പറയപ്പെടുന്നു. അതല്ലാതെ നമ്മുടെ ബ്രെയിനിലെ അമിഗ്ഡല എന്ന് പറഞ്ഞ സ്ഥലത്തുണ്ടാകുന്ന വ്യത്യാസം കൊണ്ട് ഇങ്ങനെ ഉണ്ടാകാമെന്ന് പറയുന്നു. പിന്നെ ചെറുപ്പകാലത്ത് അനുഭവപ്പെടുന്ന നമ്മൾ അനുഭവിച്ച ചിലതര പീഡനങ്ങൾ, അതിൻ്റെ ഫോബിയ, അതിൽ നിന്ന് വരുന്ന ഫോബിയ, അങ്ങനെ ഉണ്ടാകാമെന്ന് പറയപ്പെടുന്നു. അപ്പം ഇതിൻ്റെ സിംറ്റംസ് എന്ന് പറഞ്ഞാൽ മറ്റു രീതിയിൽ ഒരു പ്രശ്നവും ഇല്ലാത്ത ആൾ ഇയാൾക്ക് ഈ ഫോബിയ ഉണ്ടാക്കുന്ന കണ്ടീഷൻസിലേക്ക് ചെന്നപ്പെടുമ്പോൾ ഉണ്ടാകാവുന്ന ഒരു സിംറ്റംസ് ആണ് ഇതിൽ വരിക. അതിൽ പല രീതിയിലും വരാം. അപ്പം ഈ പറഞ്ഞ പോലെ നെഞ്ചിൽ കനം വരാം, നെഞ്ചിടിപ്പ് വരാം, ഭയങ്കരമായ വിയർപ്പ് വരാം, ഉള്ളിൽ ഭയങ്കരമായ തീവ്രമായ ഒരു ടെൻഷൻ വരാം. അപ്പോൾ ഇത് വന്നു കഴിഞ്ഞാൽ ഞാൻ ഇപ്പം മരിച്ചു പോകും എന്നുള്ള ഒരു തോന്നലിലേക്ക് വരെ രോഗികളെത്തുന്ന ഒരു അവസ്ഥയാണ് ഈ ക്ലോസ്ട്രോഫോബിയ എന്ന് പറഞ്ഞത്. അപ്പം ഈ പറഞ്ഞതുപോലെ തന്നെ ഇതിൽ ജനിതകപരമായ ഒരു ഘടന ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ പിതാവിന് അല്ലെങ്കിൽ മാതാവിന് ഈ പ്രശ്നം ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് ഈ പ്രശ്നം വരാറുണ്ട്. ഞാൻ ഈ പറഞ്ഞ കുട്ടിയിൽ തന്നെ ഞാൻ ചോദിച്ചു നോക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ പിതാവിനും സമാനമായൊരു സാധ്യത ഉണ്ടായി. അദ്ദേഹം ഒരിക്കലും ഒരു ആശുപത്രിയുടെ ലിഫ്റ്റിൽ കയറിയ സമയത്ത് ആദ്യത്തെ 4 ഫ്ലോറിൽ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഈ 4-ാമത്തെ ഫ്ലോറിൽ കൂടെ ഉണ്ടായിരുന്നവരെല്ലാം ഇറങ്ങിപ്പോയി, 12 ഫ്ലോർ വരെ എത്തണം. അപ്പോൾ കുറച്ച് മുകളിലേക്ക് നീങ്ങി തുടങ്ങിയപ്പോൾ ഇദ്ദേഹത്തിന് പെട്ടെന്ന് ടെൻഷൻ വന്നു തുടങ്ങിയെന്നാണ് പറയുന്നത്. പക്ഷേ ഭാഗ്യത്തിന് പെട്ടെന്ന് തന്നെ ലിഫ്റ്റ് ഇയാൾക്ക് എത്തേണ്ട ഫ്ലോറിൽ എത്തുകയും ഇയാൾക്ക് പുറത്തിറങ്ങാൻ പറ്റുകയും ചെയ്തതുകൊണ്ട് കൂടുതൽ ബുദ്ധിമുട്ടില്ലാതെ കാര്യങ്ങൾ കഴിഞ്ഞു എന്ന് അദ്ദേഹം ഓർത്തെടുക്കുന്നു. അപ്പോൾ ഈ രീതിയിൽ ഒരു ജനിതകപരമായ ഒരു രീതിയിൽ നമുക്ക് പാരൻസിനൊക്കെ ഉണ്ടെങ്കിൽ ഇത് വരാം. ഇനി മറ്റൊന്ന്, ഇതിന് എങ്ങനെ, എന്താണ് ഇതിൻ്റെ ചികിത്സ എന്നുള്ളതാണ്. ഇതിന് വിവിധ രീതിയിലുള്ള ചികിത്സയുണ്ട്. ഒന്ന് എക്സ്പോഷർ തെറാപ്പി എന്ന് പറയുന്ന ട്രീറ്റ്മെൻ്റ് ആണ്. അത് രണ്ട് രീതിയിലുണ്ട്. ഒന്ന് സിസ്റ്റമാറ്റിക് ഡീസെൻസിറ്റൈസേഷൻ എന്ന് പറഞ്ഞൊരു പരിപാടി, അതായത് ഈ രോഗമുള്ള ആളെ ചെറിയ ചെറിയ രീതിയിൽ ഇതേ സാഹചര്യങ്ങളുമായിട്ട് ഇടപഴകി ആ അസുഖത്തിൻ്റെ തീവ്രത കുറച്ച് കുറച്ച് കൊണ്ടുവരിക, അത് സിസ്റ്റമാറ്റിക് ഡീസെൻസിറ്റൈസേഷൻ. എക്സ്പോഷർ തെറാപ്പിയിൽ, സിസ്റ്റമാറ്റിക് ഡീസെൻസിറ്റൈസേഷൻ അതാണ് ചെയ്യുന്നത്. മറ്റൊന്ന് ഫ്ലഡിംഗ് തെറാപ്പി. പെട്ടെന്ന് തന്നെ ഇദ്ദേഹത്തിന് ഈ ഒരു അത്യാവശ്യം ഗൗരവമുള്ള തീവ്രതയുള്ള ഒരു സാഹചര്യത്തിലേക്ക് ഇറക്കി വിടുന്നു. അയാളെ അതിൽ നിന്ന് മെല്ലെ പുറത്തേക്ക് കൊണ്ടുവരുന്നു.
അത് നമ്മുടെ സിനിമകളിലൊക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ അത് കണ്ടിട്ടുണ്ട്. പക്ഷെ അതിപ്പോ അത്ര അങ്ങോട്ട് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നില്ല. കാരണം അത് രോഗി അതിനോട് എങ്ങനെ റെസ്പോണ്ട് ചെയ്യും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ അത് തന്നെ രോഗത്തിന്റെ മൂർധന്യത്തിന് കാരണമാകാം എന്നുള്ളത് കൊണ്ടായിരിക്കാം അത് ചെയ്യാത്തത്. മറ്റൊന്ന് കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പിയാണ്. അതായത് രോഗിയുമായി നിരന്തരമായി സംസാരിച്ച് അയാളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അയാളെ എങ്ങനെ ഇത് ടാക്കിൾ ചെയ്യാമെന്ന് പഠിപ്പിച്ച് സംസാരത്തിലൂടെ തന്നെ സമാന സാഹചര്യങ്ങൾ മനസ്സിലൊരുക്കി അതിൽ നിന്ന് പുറത്തു വരുന്നതായി ഉള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി ആ രീതിയിലുള്ളൊരു തെറാപ്പിയാണ് കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പിയിൽ നമ്മൾ ചെയ്യുന്നത്. പിന്നെ മറ്റൊന്ന് വിർച്വൽ റിയാലിറ്റി വഴിയുള്ള ട്രീറ്റ്മെൻ്റ് ആണ്. അതായത് ഇന്നിപ്പോൾ കമ്പ്യൂട്ടർ ഉണ്ട്, സമാനമായ സാഹചര്യങ്ങൾ നമുക്ക് അതിലൂടെ ഒരുക്കാൻ പറ്റും. ആ അങ്ങനെ വിർച്വൽ റിയാലിറ്റിയുടെ സമാനമായ സാഹചര്യങ്ങൾ ക്രിയേറ്റ് ചെയ്ത് അയാളെ ഡീസെൻസിറ്റൈസ് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു തെറാപ്പിയാണ് വിർച്വൽ റിയാലിറ്റി എന്ന് പറയുന്നത്. പിന്നെ മെഡിക്കൽ തെറാപ്പി ഉണ്ട്. അത് കൺസേൺ ഫിസിഷ്യൻ അല്ലെങ്കിൽ സൈക്യാട്രിസ്റ്റ് കൂടെ സൈക്കോളജിസ്റ്റിൻ്റെ സഹായത്തോടുകൂടി മരുന്നുകൾ കൊടുത്തുകൊണ്ട് ചികിത്സിക്കുന്ന രീതിയാണ് മെഡിക്കൽ തെറാപ്പി. അപ്പം ഈ രീതിയിലുള്ള അസുഖങ്ങൾ ഇത് ഒരു മാനസികമായ പ്രശ്നമാണ് എന്ന് മനസ്സിലാക്കുക, അതുപോലെ തന്നെ ഇത് വളരെ ഗൗരവമുള്ളതല്ല എന്നും കൃത്യമായ ചികിത്സയുണ്ടെന്നും ചികിത്സിച്ചു കഴിഞ്ഞാൽ പരിപൂർണമായിട്ട് മാറുന്ന രോഗമാണെന്നും മനസ്സിലാക്കുക. ഇപ്പം നമ്മളെല്ലാവരുടെയും ഒരു ക്ലോസ്ട്രോഫോബിക് സിറ്റുവേഷനാണ് ഉള്ളത്, കാരണം ലോക്ക്ഡൗണിലാണല്ലോ. പക്ഷേ വൈകാതെ തന്നെ ഈ ലോക്ക്ഡൗൺ മാറുമെന്നും ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ മോചിതരാകുമെന്നും നമുക്ക് പഴയതുപോലെ തന്നെ സമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിക്കാൻ സാധിക്കും എന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നന്മ നേരുന്നു. നന്ദി, നമസ്കാരം, ജയ്.